ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അൻഡ്രോ ക്രിയേഷൻസ് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ മൊബൈലിൻ്റെ ചാർജിംഗ് പോർട്ട് ലൂസ് കോൺടാക്റ്റ് ആവുകയാണെങ്കിൽ അത് മുഖേന ലൂസ് കോൺടാക്റ്റ് ആവുന്നത് മുഖേന ചാർജിംഗ് പ്രോബ്ലംസ് വരികയാണെങ്കിൽ അതെങ്ങനെ ശരിയാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് എന്നോളം ഒരുപാട് പേർ നമ്മുടെ ഹെഡ്ഫോൺ ജാക്കിനെ കുറിച്ച് കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെഡ്ഫോൺ ജാക്ക് ലൂസ് കോൺടാക്ട് ആവുകയാണെങ്കിൽ അത് മുഖേന ഉണ്ടാകുന്ന പ്രോബ്ലംസ് നമുക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻ്റായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഹെഡ്ഫോൺ ജാക്ക് ലൂസ് കോണ്ടാക്റ്റ് മുഖേന ഉണ്ടാകുന്ന പ്രോബ്ലംസ് നമുക്ക് സ്ഥായിയായിട്ട് പെർമനൻ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കത്തില്ല അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ ജാക്കോ ഹെഡ്ഫോണോ അതിലെന്ത് ഏതിലാണ് പ്രോബ്ലം ഹെഡ്ഫോണിനാണോ പ്രോബ്ലം അല്ലെങ്കിൽ ജാക്കിനാണ് പ്രോബ്ലംസ് എന്നുള്ളത് കണ്ടുപിടിച്ച് അത് മാറ്റുക എന്നുള്ളതാണ് സ്ഥായി ആയിട്ടുള്ള ഒരു പോകാൻ വഴി എന്നാൽ ഒരു ടെമ്പററി സൊല്യൂഷൻ അതായത് ഒരു താൽക്കാലിക സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ചെറിയ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഹെഡ്ഫോൺ ജാക്കിലെ ലൂസ് കോണ്ടാക്റ്റ് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം അതിലേക്ക് പോകാം അതിനുമുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസ് എടുക്കാനും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു പേപ്പർ എടുക്കും ഒരു പേപ്പറിന് ചെറിയൊരു കഷ്ണം എടുക്കുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചുതരാം അത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത് കാണിച്ചുതരാം വളരെ ചെറിയൊരു പീസ് മാത്രം ഇത്രയും മാത്രം മതി ഒരു ചെറിയൊരു പീസ് ഒന്ന് കട്ട് കട്ട് ചെയ്തെടുക്കുക ഒരിക്കൽ ന്യൂസ് പേപ്പറിൻ്റെ എടുക്കൽ നമ്മൾ ന്യൂസ് പേപ്പറിൻ്റെ വളരെ കട്ടി കുറവാണ് അതുകൊണ്ട് ന്യൂസ് പേപ്പറിൻ്റെ എടുക്കേണ്ട നിങ്ങളുടെ ബുക്കിൻ്റെ ഏതെങ്കിലും പേപ്പർ കട്ട് ചെയ്തെടുത്താൽ മതി ആ പേപ്പർ കട്ട് ചെയ്തെടുത്തിന് ശേഷം നിങ്ങളുടെ ഹെഡ്ഫോൺ ജാക്കിൻ്റെ അകത്ത് ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് കേട്ടിരിക്കുക അതിനുശേഷം നമ്മുടെ ഹെഡ്ഫോൺ കുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നല്ല നല്ല ടൈറ്റായിട്ട് കേറ്റമ്പെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു ഹെഡ്ഫോൺ ജാക്കാണെങ്കിൽ ഇതിങ്ങനെ വെച്ച് കയറ്റം പേപ്പറും കൂടെ വെച്ചിട്ട് കേട്ടാൽ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും നമുക്ക് സിനിമ കാണാനോ അങ്ങനെ അത്യാവശ്യ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇതേപോലെ ഈ ഒരു ടെമ്പററി ആയിട്ട് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും പിന്നെ ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളിങ്ങനെ കയറ്റുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഹെഡ്ഫോൺ വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റി കൊടുക്കുക ഇപ്പോൾ താഴോട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ജസ്റ്റ് സൈലോട്ട് ആക്കി കൊടുക്കുക കാരണം ഇതിൻ്റെ കോൺടാക്റ്റ് വരുന്ന ആ പിന്നെ കോൺടാക്റ്റിന് പിന്നെ വരുന്ന ഭാഗം ചിലപ്പോൾ ചില ഫോണുകൾ താഴെ െങ്കിലൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കേൾക്കുന്നില്ല അല്ലെങ്കിൽ ഇത് ഹെഡ്ഫോൺ വർക്ക് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പേപ്പറ് കുറച്ച് മുകളിലോട്ടോ അല്ലെങ്കിൽ സൈലിലോട്ടോ മാറ്റി വെച്ചതിനു ശേഷം പുതിച്ച മാറ്റി വെച്ചതിനു ശേഷം കുത്തുക ഓക്കെ എല്ലാവർക്കും മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു ഞാൻ ഈ പറഞ്ഞത് ഒരു പെർമൻറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനല്ല ഒരു ടെംപററി ആയിട്ടുള്ള ഒരു സല്യൂഷനാണ് പലരും ഈ ഒരു നമ്മുടെ ഹെഡ്ഫോൺ ജാക്കി എങ്ങനെ ടൈറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീട്ടിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ടെമ്പറിയറി സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത് പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ജാക്കോ അല്ലെങ്കിൽ ഹെഡ്ഫോണോ ഏതാണ് പ്രോബ്ലംസ് അത് മാറ്റേണ്ടതായിട്ടുണ്ട് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ പറ്റുമല്ല അറിവിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നതുവരെ വരെ ബൈ